തിരുവനന്തപുരത്ത് മത്സരയോട്ടവും അപകടങ്ങളും ഏറെ നടക്കുന്ന സ്ഥലമാണ് മുക്കോല. കർശന പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും മത്സരയോട്ടത്തിന് കുറവില്ലെന്ന് പറയുന്നു നാട്ടുകാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിന്റെ ഭാഗമായിട്ടുള്ള വിഴിഞ്ഞം മുക്കോലയിലാണ്. കഴിഞ്ഞ മാസം 19-ാം തീയതി ജൂൺ 19-നാണ് ഈ ബൈപ്പാസിനോട് ചേർന്നുള്ള സ്ഥലത്ത്, അതായത് ഈ മുക്കോലയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത്, വാഹനങ്ങൾ അധികമൊന്നും കടന്നു പോകാത്ത ഈ സ്ഥലത്ത് റേസിംഗ് നടത്തിയ രണ്ട് യുവാക്കൾ പരസ്പരം എതിർദിശയിൽ വന്ന് കൂട്ടിയിടിച്ച്, അതിവേഗം കൂട്ടിയിടിച്ച് തൽക്ഷണം തന്നെ മരിച്ചത്. ഇതിനുശേഷം ഇവിടെ ഈ പ്രദേശത്തെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അവധി ദിവസങ്ങളിലാണ് ഈ മേഖലയിൽ ബൈക്ക് റേസിംഗ് സംഘം സാധാരണയായി എത്താറുള്ളത്. പന്തയം വെച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇവർ ഒരു സംഘമായി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് ഈ ബൈക്ക് റേസിംഗ് സംഘം ഈ സ്ഥലം തിരഞ്ഞെടുത്ത് ഇവിടെ ബൈക്ക് റേസിംഗിനായി എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 20-ഓളം കേസുകളാണ് പോലീസ് പിടിച്ചത്. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു, നിരവധി ആളുകളുടെ ലൈസൻസുകൾ റദ്ദാക്കി, ചില ആളുകളെ താക്കീത് നൽകി വിട്ടയച്ചു. ഈ അപകടം നടന്നതിന് ശേഷം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. ഈ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. രണ്ട് അറ്റങ്ങളും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടവഴികളിലൂടെ കയറി വരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഈ മുക്കോല ഈ ഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അതിവേഗം ഈ ബൈക്ക് റേസിംഗ് സംഘം ഈ സ്ഥലം തിരഞ്ഞെടുത്ത് റേസിംഗ് നടത്താൻ തീരുമാനിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ നിരീക്ഷണം ഈ മേഖലയിൽ തുടരുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.